എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന സങ്കടകരമായിട്ടുള്ള രണ്ട് വാർത്തകളാണ്. അതിനു മുമ്പ് തന്നെ ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ നമ്മുടെ സംഗീത ലോകത്തിന് ആകെ ഒരു തീരാ നഷ്ടമായിട്ട് എസ് പി സാർ അദ്ദേഹം ആദരണീയനായിട്ടുള്ള മഹാപ്രതിഭ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 സ്മരണകൾ പുതുക്കുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ആശങ്കപ്പെടുന്ന വാർത്ത എന്ന് പറയുന്നത് ഒന്ന് ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച്, മറ്റ് ഒന്ന് പ്ലസ് വൺ ക്ലാസ്സും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിനെ സംബന്ധിച്ചുമാണ്. അപ്പൊ അതിനെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാൻ ഈ വീഡിയോ കാണുക. അതോടൊപ്പം ഇത് മറ്റുള്ളവരിലേക്ക്, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ കൂടി ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഏറെ ആഘോഷിച്ച ഒരു വാർത്തയുടെ വിപരീതമാണ്. അതായത് ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷന്റെ ഒരു സർക്കുലർ വന്നിരുന്നു, ഒരു ഓർഡിനൻസ് വന്നിരുന്നു. അതിൽ കറക്റ്റ് ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ആവശ്യത്തിലധികം ഒരു കറക്റ്റ് ടൈമിംഗ്, അതിൽ കൂടുതൽ ക്ലാസ് എടുക്കാൻ പാടില്ല നവോദയ വിദ്യാലയമായാലും മറ്റ് സി ബി എസ് ഇ വിദ്യാലയങ്ങളും ഒക്കെ. അപ്പോൾ ആ വാർത്ത നമ്മൾ ഒരുപാട് ആഘോഷിച്ചതാണ്. എന്റെ ചാനലിൽ തന്നെ അതുമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിലെല്ലാം വിദ്യാർത്ഥികൾ അവരുടേതായിട്ടുള്ള ആഹ്ലാദം പങ്കുവച്ചതാണ്. അതായത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദത്തിന് അനുസൃതമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ എന്തായാലും പാടില്ല, ഇത്ര ടൈമിംഗ്, ഇടയ്ക്ക് ഇത്ര മാത്രം ഇടവേള കൊടുക്കണം, അതുപോലെ ക്ലാസ് ടൈമിങ്സ് വളരെയധികം ചുരുക്കണം. അപ്പൊ അത്തരം ഒരു കോമൺ ആയിട്ടുള്ള ഓർഡറാണ് വന്നത്. എന്നാൽ ഇത്തരം ഒരു ഓർഡറിന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതായത് ആവശ്യമായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകളാകാം, ഇത്തരം ഒരു കടുംപിടുത്തം അതിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. ബാലാവകാശ കമ്മീഷന്റെ കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു സർക്കുലറിനെയാണ് തൽക്കാലം ആ ഒരു വിധിയെയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിക്കൊണ്ടുള്ള പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്ക പടർത്തുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ബോറാണെന്നും അതിന്റെ മുന്നിലിരുന്ന് മടുത്തു എന്നും അതിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറയുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിധി ആശ്വാസമായിരുന്നുവെങ്കിൽ അതിനെതിരെയുള്ള സ്റ്റേ നൽകുന്നത് വളരെയധികം ഒരു സങ്കടമാണ്, അല്ലെങ്കിൽ ആശങ്ക തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾ അതിനോടൊപ്പം പഠിച്ചു വരിക എന്ന് ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പോലെ ശ്രമിക്കുക, മാക്സിമം പറ്റും. അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറഞ്ഞു രണ്ട് വാർത്തകളാണ്. രണ്ടാമത്തേത് പ്ലസ് വൺ ക്ലാസ്സുകളെ സംബന്ധിച്ചാണ്. പ്ലസ് വൺ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ വിക്ടേഴ്സിൽ പോലും തുടങ്ങിയിട്ടില്ല. പല യൂട്യൂബ് ചാനലിലും ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ലാസ്സുകൾ തുടങ്ങാനുള്ള അനുമതി വന്നിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് തന്നെയാണ്, കംപ്ലീറ്റ് ആകാൻ സമയം എടുക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇനി അഥവാ തുടങ്ങിയാൽ തന്നെ പ്ലസ് ടുക്കാരുടെ എക്സാം, അതായത് ഒരു മാർച്ച് അല്ല, അതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് പ്ലസ് ടുക്കാരുടെ എക്സാം ഉണ്ടാകും. അപ്പോൾ പോലും പ്ലസ് വണ്ണിന്റെ എക്സാം നടത്താനുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറില്ല. കാരണം കുട്ടികളെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ട്രെയിനിങ്ങും മറ്റ് ഒരു സ്റ്റഡിയും വളരെയധികം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അധ്യയന വർഷത്തിൽ ഇവിടെ ഒരു ചെറിയ പെൻഡിങ് ഉണ്ടാകും. കാരണം ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രം എക്സാം നടത്താൻ കൂടുതൽ സമയം എടുക്കുമ്പോൾ അത് മറ്റ് ക്ലാസ്സുകളെയും ഓൾറെഡി ബാധിക്കും. അങ്ങനെ അധ്യയനം നീണ്ടുപോകാൻ തയ്യാറാകും. സീറോ അക്കാദമിക് ഇയർ ആയിട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഈ ഒരു കാര്യം മറ്റ് വിദ്യാർത്ഥികളെയും ബാധിക്കും. ഇനി ഞാൻ പറഞ്ഞു പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടെന്ന്. ഒക്ടോബറിൽ നടത്തുമെന്നാണ് ഡി എച്ച് എസ് സി ഉൾപ്പെടെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അറിയിച്ചത്. എന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് വരുന്ന ഒരു വിവരമനുസരിച്ച് ഒക്ടോബർ ആദ്യ വീക്കിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്കിലോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കൂടുതൽ നീളും, ഒക്ടോബറിൽ നിന്ന് തന്നെ നവംബറിലേക്ക് നീളുവാനുള്ള വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല ഈ കോവിഡ് പ്രതിസന്ധിയും അതിനനുസൃതമായിട്ടുള്ള പരീക്ഷ അറേഞ്ച്മെന്റിലും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ജാഗ്രത നമ്മൾ കൈവിട്ടാൽ പോലും അത് വലിയൊരു സ്പ്രെഡിന്, ഇപ്പോൾ തന്നെ സംഗതികൾ നമ്മുടെ 5000 പുറത്ത് 6000 എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ പരീക്ഷ നടത്തിപ്പ് വൈകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസമല്ല നൽകുന്നത്. എന്തായാലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഇതിനെ ആ ഒരു സെൻസിൽ എടുക്കുക, മുന്നോട്ട് പഠിക്കുക. അതോടൊപ്പം മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സുധീഷ്.